ചാലക്കുടിയിലെ പോലീസ് പക്ഷം പിടിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നതായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ലിജോ ജോൺ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്രതികളുടെ രാഷ്ട്രീയവും മറ്റു പലതരത്തിലുള്ള സ്വാധീനവും അനുസരിച്ച് കേസിന്റെ ഗതി മാറുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യസന്ധമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസുകൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അവരിൽ ചിലർക്ക് കൃത്യമായി ജോലി ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും നിരവധി കേസുകളിലെ അനുഭവങ്ങൾ നിരത്തിക്കൊണ്ട് ലിജോ ജോൺ അഭിപ്രായപ്പെട്ടു. അടുത്തിടെയുണ്ടായ 3 പോക്സോ കേസുകളിൽ 3 തരത്തിലാണ് കേസുകൾ പോലീസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കേസായ എലിഞ്ഞിപ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ചികിത്സയ്ക്കായി എത്തിയ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകയുടെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് കേസുകൾ കൃത്യമായി കൈകാര്യം ചെയ്യാതിരുന്നത് മൂലം ഡോക്ടർക്ക് കോടതിയെ സമീപിക്കുവാൻ അവസരമൊരുക്കിയെന്നും പ്രാഥമിക തെളിവുകൾ നശിപ്പിക്കാനും സാധിച്ചതായും അദ്ദേഹം ആരോപിച്ചു. പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്തെങ്കിലും മറ്റ് തുടർ നടപടികൾ എടുക്കാൻ വൈകിയത് മൂലം മുൻകൂർ ജാമ്യത്തിനായി ഡോക്ടർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ജില്ലാ മെഡിക്കൽ ഓഫീസറോ പോലീസോ ആരോഗ്യമന്ത്രി അടക്കമുള്ളവരോ സംഭവത്തിനെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറായിട്ടില്ലെന്നും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ സാധിക്കില്ലെന്നും അഡ്വക്കേറ്റ് ലിജോ ജോൺ പറഞ്ഞു. രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് പ്രതിയെന്ന് ആരോപിക്കുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യാതെ അവന് ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടത്തക്ക രീതിയിൽ ഈ കേസിന്റെ FIS വരെ എഴുതിയുണ്ടായി. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി എന്ന രീതിയിൽ പോലീസ് മൊഴിയെടുത്ത്. എന്നാൽ അതല്ല സത്യമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ എക്സ്പെർട്ട് 164 കുട്ടി കൃത്യമായി പറഞ്ഞിട്ട് പോലും ബ്ലോക്ക് പഞ്ചായത്ത് ഡോക്ടറെ സംരക്ഷിക്കുകയാണോ എന്നാരോപിച്ച് CPM DYFI നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ലിജോ ജോൺ കൂട്ടിച്ചേർത്തു. DYFI നേതാവ് പ്രതിയായ പോക്സോ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനോ കേസെടുക്കുവാനോ പോലീസ് തയ്യാറായില്ലെന്നും മറ്റൊരു കേസിൽ പരാതി കിട്ടിയപ്പോൾ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയതായും ലിജോ ആരോപിച്ചു. കുറ്റം ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്നും അല്ലാതെ രാഷ്ട്രീയവും മറ്റ് സ്വാധീനവും നോക്കി കേസെടുക്കുന്ന രീതി അവസാനിപ്പിക്കുവാൻ ചാലക്കുടിയിലെ പോലീസ് തയ്യാറാവണമെന്നും അഡ്വക്കേറ്റ് ലിജോ ജോൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, ചാലക്കുടി.